ഡിഎംകെ കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷമായി ബിജെപി മാറുന്നു എന്നുള്ളത് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതിൻ്റെ പ്രധാന കാരണം തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ AIDMK ഒരു വലിയ പിളർപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതെന്ന്. കഴിഞ്ഞ ദിവസം ഈ AIDMKയുടെ ഒരു ജനറൽ കൗൺസിൽ യോഗം നടന്നിരുന്നു. ഈ കൗൺസിൽ യോഗത്തിൻ്റെ പ്രധാന അജണ്ട തന്നെ ഈ AIDMKയിൽ രണ്ട് വിഭാഗങ്ങളാണുള്ളത്. ഒ പനീർശെൽവത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും പളനിസ്വാമിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും. അങ്ങനെ രണ്ട് നേതൃത്വം വേണ്ട, ഒരു നേതൃത്വം മതി എന്നുള്ളതിൽ തീരുമാനമെടുക്കുന്നതിനായിട്ടാണ് ജനറൽ കൗൺസിൽ യോഗം നടന്നത്. ഈ യോഗത്തിൽ വെച്ച് ഒ പനീർശെൽവം ഇറങ്ങിപ്പോവുകയും പനീർശെൽവത്തിന് നേരെ കുപ്പിയേറും മറ്റും ഉണ്ടാകുകയും ചെയ്തു. ഇതോടുകൂടി തന്നെയാണ് വളരെ ദുർബലമായ അവസ്ഥയിലാണ് AIDMK എന്ന് ഏത് നിമിഷം ഒരു പിളർപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പറയുന്നത്. കാരണം ജയലളിതയെ പോലെ കരിസ്മയുള്ളൊരു നേതാവ് AIDMKക്ക് ഇപ്പോഴില്ല. പക്ഷേ DMK സംബന്ധിച്ച് സ്റ്റാലിൻ അവർക്ക് ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അണ്ണാമലൈ തമിഴ്നാട്ടിൽ നടത്തുന്ന ചെറിയ യോഗങ്ങൾക്ക് പോലും ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്നത്. ഇത് BJP നോക്കിക്കാണുന്നത് ദുർബലമായ AIDMKയുടെ വലിയ വിഭാഗം അണികൾ BJPയോട് അടുക്കുന്നു എന്ന് തന്നെയാണ്. കാരണം അണ്ണാമലൈ അവിടുത്തെ ഒരു വളരെ ശക്തനായ ഒരു നേതാവായി ഉയർന്നു വരികയാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് അവിടുത്തെ നേതാവ് ശക്തനാകുമ്പോഴാണ് ആ പാർട്ടിയും ശക്തനാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ നേതാക്കന്മാർക്കുള്ള ഒരു താരപരിവേഷമാണ് നേതാക്കന്മാർക്കുള്ളത്. ജയലളിത ആയാലും കരുണാനിധി ആയാലും സ്റ്റാലിൻ ആയാലും ഒക്കെ ആ വഴി കൂടി തന്നെ പിന്തുടർന്ന് വന്നവരാണ്. അതുകൊണ്ട് തന്നെ അണ്ണാമലയ്ക്ക് പിന്നിൽ വലിയൊരു ജനക്കൂട്ടം അണിനിരക്കുന്നുമുണ്ട്. പക്ഷേ BJP പറയുന്നത് തങ്ങൾ AIDMKയിലെ പ്രശ്നങ്ങൾ തീർക്കുവാനായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അണ്ണാമലയും ഒപ്പം തന്നെ അവരുടെ ദേശീയ സെക്രട്ടറി BJPയുടെ ദേശീയ സെക്രട്ടറി CT രവിയുമൊക്കെ ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. അവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും BJP ഈ ഒരു ഗ്യാപ്പ് നോക്കി നന്നായി തന്നെ അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം BJP കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ നിരന്തര സമരങ്ങളിൽ ഏർപ്പെടുകയാണ്. ഒപ്പം തന്നെ നിരന്തരമായ റാലികളും മറ്റും നടത്തുകയാണ്. ഈ റാലികളിലൊക്കെ മുഖ്യ ആകർഷണമായി മാറുന്ന അണ്ണാമലൈ തന്നെയാണ്. ഇവിടെയാണ് AIDMKയ്ക്ക് ഉയർത്തിക്കാണിക്കാൻ ഒരു നേതാവില്ലാതാകുന്നതും ആ ഉള്ള നേതാക്കൾ തമ്മിൽ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി AIDMKയെ തകരുന്നതും ആ അണികൾ കൂട്ടത്തോടെ പ്രത്യാശയോടെ നോക്കുന്ന അണ്ണാമലൈ എന്ന BJPയുടെ നേതാവിനെ ആകുന്നതും. ഏതായാലും BJP തമിഴ്നാട്ടിലെ DMKയ്ക്ക് ബദലായി ഒരു പ്രതിപക്ഷമായി മാറുന്നു എന്ന് തന്നെയാണ് തമിഴ്നാട് രാഷ്ട്രീയം പറയുന്നത്. സ്റ്റാലിന് ബദലായി അല്ലെങ്കിൽ സ്റ്റാലിന് ബദലായി നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ് അണ്ണാമലൈ മാത്രമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി AIDMK നേതാക്കൾ ഒരു പ്രസ്താവനകൾ പോലും സർക്കാരിനെതിരെയോ മറ്റെതിരെയും വന്നിട്ടില്ല. കാരണം അവർക്കുള്ളിൽ നടക്കുന്ന അഭ്യന്തര പ്രശ്നങ്ങൾ പോലും തീർക്കാൻ കഴിയാതെ നട്ടം തിരിയുകയാണ്. അതിനിടയിൽ ഭരണത്തിൻ്റെ എതിരെയുള്ള അല്ലെങ്കിൽ ഭരണത്തിൽ നടക്കുന്ന അഴിമതികൾ തുറന്നു കാണിക്കാനുള്ള നേതാക്കന്മാരില്ല, കരിസ്മയുള്ള നേതാക്കന്മാരില്ല, ഇല്ലെങ്കിൽ അണികൾ ഊർജ്ജസ്വരരായി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ നിർത്താൻ കഴിയുന്ന പ്രാദേശിക നേതാക്കന്മാരില്ലാതെ AIDMK കുഴങ്ങുന്നു. ഈ അവസരം നന്നായി മുതലെടുത്ത് തമിഴ്നാട്ടിൽ വളരാനുള്ള തീരുമാനത്തിലാണ് BJP. മിസ്റ്റർ സ്കൂസിൻ്റെ അമരാണ്.